നാലാമത്തെ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന പാഠമാണ്. പാഠഭാഗത്തിലെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വിവിധ രാജവംശങ്ങളെ കുറിച്ചാണ് നമുക്കത് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ രാജവംശത്തെ കുറിച്ചാണ്. ഏകദേശം 150 കൊല്ലത്തോളമാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. മുഗൾ ഭരണത്തിന്റെ പ്രധാന സവിശേഷതകളും മുഗൾ ഭരണ ചക്രവർത്തിമാർ നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും അതുപോലെ തന്നെ അക്കാലത്ത് നിലനിന്നിരുന്ന ജനജീവിതത്തെ കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. 1526 ബാബറാണ് മുഗൾ രാജവംശത്തിന്റെ ഭരണം ഇന്ത്യയിൽ തുടക്കമിട്ടത്. അതായത് AD 1526 ബാബർ ആണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ടത്. ഈ മുഗൾ ഭരണകാലഘട്ടത്തിലെ ജനങ്ങളുടെ ജനജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ കാലത്ത് നിലനിന്നിരുന്ന നിയമവ്യവസ്ഥിതികളെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിവ് തരുന്ന ഒരു പുസ്തകം അന്ന് രചിക്കപ്പെട്ടിരുന്നു. അക്ബർനാമ എന്നാണ് ആ കൃതിയുടെ പേര്. ഇത് രചിച്ചത് അബുൽ ഹസൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ 1526 ബാബറാണ് മുഗൾ ഭരണത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്. മുഗൾ ഭരണ കാലഘട്ടത്തിലെ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അക്ബർനാമ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം കൃതി രചിച്ചത് അബുൽ ഫസൽ എന്ന് പറയുന്ന ആൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മുഗൾ ഭരണകാലത്തെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്. മുഗൾ ഭരണകാലത്തെ പ്രധാന സവിശേഷതകൾ, ആദ്യ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാധികാരം ദൈവതത്വമായിരുന്നെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു മുഗൾ ഭരണ രാജാക്കന്മാർ. അതായത് രാജാധികാരം എന്ന അധികാരം, അതായത് ഭരിക്കാനുള്ള അധികാരം നമുക്ക് കിട്ടുന്നത് ദൈവതത്വമായിട്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തുർക്കി ഭരണാധികാരികളുടെയും അതുപോലെ തന്നെ മംഗോൾ രാജവംശത്തിൻ്റെയൊക്കെ സ്വാധീനം നിലനിന്നിരുന്ന ഒരു ഭരണകാലഘട്ടം കൂടിയായിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എല്ലാ പരമാധികാരവും രാജാവിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ശക്തമായ ഒരു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടി മന്ത്രിമാരും അതുപോലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥ വൃന്ദവും അനന്തകാലത്ത് നിലനിന്നിരുന്നു. 1526 ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചു. അപ്പം മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. ആരാണ് സ്ഥാപിച്ചത്? ബാബറാണ്. ഏത് വർഷമാണ്? 1526. മുഗൾ രാജഭരണകാലത്തെ ഭരണവ്യവസ്ഥയെ അറിയുവാൻ സഹായിക്കുന്ന അക്ബർനാമ എന്ന കൃതി രചിച്ചത് ആരാണ് എന്നുള്ള കാര്യം സ്ഥിരം ചോദ്യമാണ്. ആരാണ്? അബുൽ ഫസൽ. അബുൽ ഫസലാണ്. അക്ബർനാമ രചിച്ചത് ആരാണ്? അബുൽ ഫസൽ. ഈ മുഗൾ രാജഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചായിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചിരുന്നു. അപ്പം അതുപോലെ തന്നെ ബനാർസിദാസ് എന്ന് പറയുന്ന ആള് അർദ്ധ കഥാനാക് എന്ന് പറയുന്ന ബുക്കിൽ 1605 രചിച്ച അർദ്ധ കഥാനാക് എന്ന് പറയുന്ന ബുക്കിൽ ബനാർസിദാസ് അക്ബർ ചക്രവർത്തി മരിക്കുന്ന ആ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ഇദ്ദേഹം ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരനായിരുന്നു. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. അതായത് കാർത്തിക മാസത്തിൽ മഴ മാറിയ ഒരു ദിനത്തിലാണ് മഹാനായ ചക്രവർത്തി അക്ബർ, അതായത് അക്ബർ ഷാഹി ജലാൽ, ആഗ്രയിൽ അന്ത്യശ്വാസം വലിച്ചത്. മരണവാർത്ത കാട്ടുതീ പോലെ പടരുകയും നാടങ്ങും പടർന്നു. ഇടനില്ലാത്ത അനതരാക്കപ്പെട്ടതായി ജനത്തിന് തോന്നി. ഭീതി നാടങ്ങും ദൃശ്യമായി. മുഖം വിവരണമായി. വാർത്ത കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയും സമനില നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. എല്ലാവരും വീടുകളുടെ വാതിൽ അടച്ചു. കച്ചവടക്കാർ പടികൾ അടച്ചു, പീടികകൾ അടച്ചു. സ്വർണവും വിലപ്പെട്ട സാധനങ്ങളും പലരും മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങി. ധനവാൻ മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞ് ദരിദ്രനാവാൻ ശ്രമിച്ചു. കൊടയാടകളിൽ നിന്ന് ദരിദ്രനെയും അതുപോലെ പണക്കാരനെയും തിരിച്ചറിയാനാവാതെ വന്നു. ഭയം എല്ലാ മുഖങ്ങളിലും ദൃശ്യമായിരുന്നു. എന്നാൽ കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും നാട് മുക്തമായിരുന്നതിനാൽ അത്തരം ഭീതിക്ക് അടിസ്ഥാനമില്ലായിരുന്നു. ഇതെഴുതിയിരിക്കുന്നത് ബനാർസിദാസാണ്. അർത്ഥ കഥാനാക് എന്ന് പറയുന്ന ബുക്കിലാണ്. 1605 രചിച്ച ബുക്ക്. ഈ ഒരു പാരഗ്രാഫ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നതാരാണ്, ആ ഒരു സന്ദർഭം വിവരിച്ചിരിക്കുന്നത് ബനാർസിദാസാണ്. അർദ്ധ കഥാനാക് എന്ന് പറയുന്ന ബുക്കിലാണ്. അതുപോലെ മുഗൾ വംശം, ഈ മുഗൾ എന്നുള്ള പേരെങ്ങനെ വന്നതെന്നുള്ള കാര്യം നോക്കാം. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരിൽ മംഗോളിയൻ ഭരണാധികാരിയായിരുന്ന ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്മുറക്കാരായിരുന്നു. അതായത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ
ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്മുറക്കാരായിരുന്നു. 16th നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തത്. ഇവരെ മുഗൾ എന്ന് വിളിക്കുന്നത് യൂറോപ്യൻസ് ആണ് ആക്ച്വലി. അപ്പൊ ഓർക്കേണ്ട കാര്യം ഇത്രയുള്ളൂ, ഈ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെ ഒക്കെ പിന്തുടർച്ചക്കാരാണ് മുഗൾ രാജവംശം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മുഗൾ ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രാദേശിക ഭരണത്തെ കുറിച്ചാണ്. മുഗൾ ഭരണ കാലഘട്ടത്തിൽ പ്രാദേശിക ഭരണം നിലനിന്നിരുന്നത് രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി സൂബകളായും സർക്കാരുകളായും വർഗാനകളായും ഗ്രാമങ്ങളുമായി തരംതിരിച്ചിരുന്നു. ഓരോ ഘടകത്തിൻ്റെയും ഭരണ സൗകര്യത്തിനായി നിർദ്ദിഷ്ടമായ ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഇവർ നിലനിർത്തിയിരുന്നു. നികുതി പിരിവ്, അതുപോലെ തന്നെ നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം, ഇവയ്ക്കായിരുന്നു ഇവരുടെ പ്രധാന അധികാര ചുമതലകളായിട്ട് അതിന് പറഞ്ഞിരുന്നത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലയളവിലാണ് മുഗൾ ഭരണം ശക്തമായി നിലനിന്നിരുന്നത്. അക്ബർ ചക്രവർത്തി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഒരു ഭരണാധികാരിയായി മാറുക എന്നതായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഓരോ ഘടകത്തിന്റെയും ഭരണത്തിനായി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവ അവരുടെ ചുമതല ആയിരുന്നു. അക്ബറുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഒരു ഭരണാധികാരിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അക്ബർ ചക്രവർത്തി രാജ്യത്ത് നടപ്പാക്കിയ ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ആ നടപടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി അദ്ദേഹം ചെയ്തത് രാജാവിൻ്റെ സ്ഥാനപ്പേര് നിലനിർത്തുക എന്നുള്ളതായി. ബാദുഷ ഇ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനായി അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിൻ ഇ ഇലാഹി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം പുറത്താക്കി. അതുപോലെ തന്നെ രജപുത്ര സ്ത്രീകളെ അക്ബറും അതുപോലെ തന്നെ അക്ബറുടെ ബന്ധുക്കളും എന്ത് ചെയ്യുന്നു, വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സൈന്യത്തെ അദ്ദേഹം ചെയ്യുന്നു വിപുലീകരിച്ചു. അതുപോലെ തന്നെ ഈ വിവിധ ജനവിഭാഗങ്ങളുടെ ആശയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സംവാദങ്ങൾ നടക്കാനും വേണ്ടി അദ്ദേഹം അന്നത്തെ തലസ്ഥാന നഗരമായ ഫത്തപ്പൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു സംഭവം നിർമ്മിച്ചു. ആ ഇബാദത്ത് ഖാനയിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെയും ആശയ സംവാദങ്ങളുടെയും ഫലമായി രൂപപ്പെട്ടതാണ് അക്ബർ ചക്രവർത്തിയുടെ ദിൻ ഇലാഹി എന്ന് പറയുന്ന ആ ഗ്രന്ഥം. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനായി അക്ബർ സ്വീകരിച്ച നടപടികളാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് ബാദ്ഷാ ഇ ഹിന്ദ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അക്ബറിനെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം ബാദ്ഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനം സ്വീകരിച്ചു. അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ആശയം ഉൾക്കൊള്ളിച്ച് ദിൻ ഇലാഹി എന്ന പുതിയ വിശ്വാസ രൂപത്തിന് രൂപം നൽകി, അല്ലെങ്കിൽ പുതിയ വിശ്വാസത്തിന് രൂപം നൽകി. അപ്പം അക്ബർ സ്ഥാപിച്ച പുതിയ മതം ഏതാണെന്നാണ് ചോദിക്കുക. ഏതാണ്? ദിൻ ഇ ഇലാഹി. ദിൻ ഇ ഇലാഹി. രജപുത്രരായ രാജ തോടർമാൾ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. അതായത് മുഗളന്മാരെ മാത്രമല്ല ബാക്കിയുള്ള ആ സമയത്ത് രജപുത്രരെയും ഉയർന്ന സ്ഥാനങ്ങളിൽ അദ്ദേഹം നിയമിച്ചു. രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി സൈന്യം ശക്തിപ്പെടുത്തി. അതുപോലെ തന്നെ ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അദ്ദേഹം തലസ്ഥാന നഗരമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന നിർമ്മിച്ചു. അവിടെ നടന്ന ചർച്ചയുടെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ആശയ സംഹിതയാണ് ദിൻ ഇ ഇലാഹി. ഒരു പുതിയ മതം തന്നെയാണ് ദിൻ ഇ ഇലാഹി എന്ന് പറഞ്ഞാൽ. ഈ മതത്തിലേക്ക് പ്രവേശന ചടങ്ങുകളുണ്ട്. ഈ പ്രവേശന ചടങ്ങുകളല്ലാതെ വേറൊരു ചടങ്ങും ഇല്ല. ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധന സ്ഥലമോ പുരോഹിതന്മാരോ ദിൻ ഇ ഇലാഹിക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സുൽ
കുൽ എന്നാണ്. സുൽഹ കുൽ, സുൽ കുൽ എന്നതാണ് ദിൻ ഇ ഇലാഹിയുടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമാധാനം എന്നാണ് അതിന്റെ മീനിങ്. ഇനി പറയാൻ പോകുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പദവിയെ കുറിച്ചാണ്. ആ പദവി അറിയപ്പെട്ടത് മൻസബ്ദാരി സമ്പ്രദായം എന്ന പേരിലായിരുന്നു. മുഗൾ ഭരണ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു മുഗൾ രാജവംശം. ഈ മുഗൾ രാജവംശത്തെ ഇത്രയും ശക്തിയിലാക്കാൻ വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തി സ്വീകരിച്ച ഒരു നയമാണ് മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് മൻസബ്ദാരി സമ്പ്രദായം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. മൻസബ്ദാരി, ഈ ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിന്റെ അടിത്തറ. മൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ പദവി വഹിച്ചിരുന്നവർ മാൻസബ്ദാർ എന്നും അറിയപ്പെട്ടിരുന്നു. മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരം തിരിച്ച് നിർണയിച്ചു. ഓക്കെ, അതുപോലെ മാൻസബ്ദാർ നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത്. 30 പരം പദവികളായിട്ട് 10 to 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഓരോ മാൻസബിനും 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവ സത്ത് എന്നും സവർ എന്നും അറിയപ്പെട്ടു. സത്ത് എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തി എന്നാണ്. ഓരോ മാൻസബിനും 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, സത്ത് എന്നും സവർ എന്നും. സത്ത് എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തി എന്നാണ്. അത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നു. സത്ത് എന്നുള്ളത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നു. സവർ എന്നത് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇനി അതുപോലെ ജാഗ്രതാരി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ജാഗ്രതാരി, സുൽത്താനേറ്റ് കാലത്ത് ഇക്തയുടെ ഉയർന്ന രൂപമായിരുന്നു ജാഗ്രതാരി. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ആണിത്. ജാഗ്രതാർമാർ നിശ്ചിത ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മുഗൾ ഭരണ കാലഘട്ടത്തെ കുറിച്ചാണ്. മുഗൾ ഭരണ കാലഘട്ടം എന്നാണ് ആരംഭിച്ചത്, ആരാണ് സ്ഥാപിച്ചത്, ആരുടെ ഭരണ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തമായത്, അദ്ദേഹം അതിൽ സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വീണ്ടും അടുത്ത രാജവംശവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.